ഇന്ന് 19 ഏപ്രിൽ 2023 നമ്മൾ 12-ാം തീയതി 8-ാം തീയതി ഏറ്റു മേടിച്ച സാസോ തലശ്ശേരി നാടൻ ഫയോമി കുട്ടികൾ പിന്നെ ഒറിജിനൽ നാടൻ 60-ാം തരം 90-ാം തരം എന്നൊക്കെ പറയുന്ന അവർക്കൊക്കെ നമ്മളിന്ന് ലസോട്ട കൊടുക്കാനായിട്ട് പോവുകയാണ്. ലസോട്ട 2 സ്ട്രെയിനാണുള്ളത്. ഫസ്റ്റ് കൊടുക്കേണ്ടത് RDF1 സെക്കൻഡ് സ്ട്രെയിൻ വന്നിട്ട് ലസോട്ടയും. അതിൽ 2 ഏതാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. 2 സ്ട്രെയിനും മാറി മാറി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇതിൽ കാണുന്ന പോലെ ഐസ് കട്ട് ഇട്ടിട്ടാണ് നമുക്കത് തരിക. അങ്ങനെ മേടിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ജീവനുള്ള ഒരു വാക്സിനാണ്. അപ്പോൾ അത് നശിച്ചു പോവും. ഈ ഐസ് കട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോവും. ഇനി നമ്മൾ വന്ന് വീട്ടിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഇതൊരു ഗുളിക പോലെയാണ് ഉണ്ടാവുക. ഈ കുഞ്ഞു ബോട്ടിലിൽ അപ്പുറത്തേല് ഡൈല്യൂട്ട് തന്നെ ഉണ്ടാവും. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കണ്ണിലോ മൂക്കിലോ ഒഴിച്ച് കൊടുക്കുക. ഒരു കണ്ണിലൊഴിച്ച് കൊടുത്തതിന് ശേഷം അത് എങ്ങനെയെങ്കിലും പോയി എന്ന് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡിലത്തെ മൂക്കിലോ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ നാടൻ കോഴിക്കുട്ടികളും ഫയോമി കുട്ടികളാണ്. ഇവർ 12-ാം തീയതിയിലത്തെ കുട്ടികളാണ്. അപ്പോൾ അവർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ ഡൈല്യൂട്ടൻ്റെ വന്നിട്ടുള്ളത് തുള്ളി ഒറ്റിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിവിടെ ഒരു കണ്ണിലൊഴിക്കുന്ന മരുന്നിൻ്റെ ബോട്ടിലേക്ക് അത് മാറ്റുന്നുണ്ട്. നമ്മളൊരു 100 ഡോസ് 50 ഡോസിൻ്റെയൊക്കെ ആവും നമുക്ക് ചിലപ്പോൾ ബോട്ടിൽ കിട്ടുക. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത്ര കോഴികളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ മരുന്ന് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് 2 കണ്ണിലും 2 മൂക്കിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തുള്ളി, ഒരു കോഴിക്ക് ഒരു തുള്ളിയുടെ ആവശ്യമുള്ളൂ. ഈ മരുന്ന് നമ്മൾ വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ജീവനുള്ള സാധനം നശിച്ചിട്ടാവും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ കൊടുത്തിട്ടാണ് വാക്സിൻ കൊടുത്തിട്ടും നമുക്ക് രോഗം വന്ന് കൂടുകയാവുന്ന അവസ്ഥ വരുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ മേടിച്ച് കൊണ്ടുവരുമ്പോൾ ഐസ് കട്ടിട്ടിട്ട് തരാനായിട്ട് പറയണം. നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുമ്പോഴും അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഇതേപോലെ നമ്മൾ ഈ മരുന്ന് ഒറ്റിച്ച് കൊടുക്കുമ്പോൾ വായ വെള്ളം ഇറക്കണ മാതിരി ഒരു ഇത് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയെന്നർത്ഥം. അതല്ലാണ്ട് ഒഴിച്ച വശം നിലത്ത് വെക്കരുത്. ഇത് വായ കൊണ്ട് ഇറക്കണ മാതിരി കാണിക്കുമ്പോൾ നമുക്ക് വയ്ക്കാം. അപ്പോൾ അവരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സാസോയും തലശ്ശേരി നാടൻ്റെ കുട്ടികളാണ്. ഇവർ 8-ാം തീയതിയിൽ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ്.